കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കോഴ്സുകളെ കുറിച്ചിട്ടാണ്. ഒന്ന്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി. രണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ചൈൽഡ് കൗൺസിലിംഗ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് PG ഡിപ്ലോമ കോഴ്സുകൾ. ഒത്തിരി ആളുകൾക്ക് ആഗ്രഹമുണ്ട് ഏത് കോഴ്സ് പഠിക്കും, എങ്ങനെ പഠിക്കും എന്നുള്ളത്, ഓൺലൈൻ ഓഫ്ലൈൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. കൊണ്ടോട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ അക്കാദമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഈ പറയപ്പെട്ട രണ്ട് കോഴ്സുകൾ. നോക്കൂ, ഓരോ കോഴ്സിൻ്റെയും ചെറിയ ഡീറ്റെയിൽസ് ഞാൻ തരാം. PG ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക്, എനി ഡിഗ്രിയാണ് അതിൻ്റെ യോഗ്യത, എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാം. PG ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിക്ക് അപേക്ഷിക്കാം. ഫസ്റ്റ് ടൈം ഓൺലൈൻ ബാച്ചുകളുണ്ട്, ഓഫ്ലൈൻ ബാച്ചുണ്ട്. ഓൺലൈൻ ബാച്ച് പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ആഴ്ചയിൽ രണ്ട് ദിവസം, വ്യാഴാഴ്ച രാത്രിയും 7:30 ഓൺവേഡ്സും, അതുപോലെ സാറ്റർഡേ 2:30 ഓൺവേഡ്സുമാണ് ക്ലാസ്സുകൾ PG ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടായിരിക്കുക. ഓൺ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തൊരു കാര്യം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. PG ഡിപ്ലോമയിൽ 4 പേപ്പറുകൾ ഉണ്ടായിരിക്കും. 4 പേപ്പറുകളിൽ ഒന്നാമത്തെ പേപ്പർ പ്രധാനമായിട്ട് നമ്മൾ പഠിപ്പിക്കുക, വാട്ട് ഈസ് കൗൺസിലിംഗ്, വാട്ട് ഈസ് ഗൈഡൻസ്, ആ കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സിങ്, സ്റ്റെപ്സ്, തെറാപ്യൂട്ടിക് ഏരിയ, അങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഒന്നാമത്തെ പേപ്പറിൽ വരും. രണ്ടാമത്തെ പേപ്പറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് ബേസ് ചെയ്തിട്ട് കാര്യങ്ങളായിരിക്കും. വാട്ട് ഈസ് നോർമൽ, വാട്ട് ഈസ് അബ്നോർമൽ, ഈ എങ്ങനെയാണ് നോർമലോ അബ്നോർമൽ നമ്മൾ തിരിച്ചറിയുക. ഒരു കൗൺസിലർ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കില്ലേ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളും, ഏത് കേസുകളും വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം എടുത്ത് കൗൺസിലിംഗ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ കൗൺസിലർക്ക് അറിയണം വാട്ട് ഈസ് നോർമൽ, വാട്ട് ഈസ് അബ്നോർമൽ. എൻ്റെ മുമ്പിലേക്ക് വരുന്ന ക്ലയൻറ്റിന് കേസ് എനിക്ക് എടുക്കാൻ പറ്റുമോ പറ്റൂല എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാ സൈക്യാട്രിക് ഇല്നസിനെ കുറിച്ചിട്ടും, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഫോബിക് ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ട് എല്ലാ സൈക്യാട്രിക് ഇല്നസിനെ കുറിച്ചും, സ്കിസോഫ്രീനിയ അല്ലേ, ഇതിനെക്കുറിച്ച് നമുക്കൊരു കൗൺസിലർക്ക് ധാരണ. ആ ധാരണ നമുക്ക് നൽകുന്നതായിരുന്നു രണ്ടാമത്തെ പേപ്പർ. മൂന്നാമത്തെ പേപ്പറും നാലാമത്തെ പേപ്പറിലേക്കും പോകുമ്പോൾ കൗൺസിലിംഗ് ഒരു സൈക്കോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും, ഫ്രം ദ ബിഗിനിങ് സ്ട്രക്ചറലിസം മുതലുള്ള ഒരു ബിഗിനിങ് സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും, നാലാമത്തെ പേപ്പറിലേക്ക് പോകുമ്പോൾ ഓരോ സ്പെഷ്യൽ സെറ്റിങ്സിലെ തെറാപ്പികളും, ബിഹേവിയർ, CBT തുടങ്ങിയിട്ടുള്ള ഏരിയകളിലേക്കൊക്കെ മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട 4 പേപ്പറുകളുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കും. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതോടുകൂടി ശരിയും കൂടിയും അപ്ഗ്രേഡ് ചെയ്യുക നമ്മൾ അല്ലേ. ഇങ്ങനെയാണ് അതിന് ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവും. ഈ കോഴ്സ് എങ്ങനെയാണ്, ഏജ് ഏജൻസിയിൽ നിന്നാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്സിന് ഗവൺമെൻറ്റിൻ്റെ വാല്യൂ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം. ഗവൺമെൻറ് 1952 പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ നെഹ്റു അതിന് ഇനീഷ്യേഷൻ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന, ഗുൽസാരിനന്ദ് അതിൻ്റെ മേലധികാരിയായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊമോട്ടഡ് ഏജൻസി ആയിട്ടുള്ള BSS ഭാരത് സേവക് സമാജ്. നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. BSS ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരും. അനേകം 1952 മുതൽ അനേകായിരം കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, സർട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ BSS അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഈ കോഴ്സുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുമ്പം എംപ്ലോയ്മെൻ്റ് ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ എംബസി അറ്റസ്റ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന സിസ്റ്റമാണ് ഇപ്പോഴും ഉള്ളത്. BSS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ BSS ഓഫർ ചെയ്യുന്നുണ്ട്. BSS സർട്ടിഫിക്കറ്റ് അങ്ങനെ വാല്യൂ ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ അപ്പോൾ അതിൻ്റെ സമയം ക്രമങ്ങൾ, ഇയർലി ജനുവരി ബാച്ചും വരുന്നുണ്ട്. അങ്ങനെ ഡിസംബർ, നവംബർ, ഡിസംബറിലൊക്കെ അഡ്മിഷൻ എടുത്ത് ഡിസംബർ ലാസ്റ്റോടുകൂടി ക്ലാസ്സുകൾ ആരംഭിച്ച് ജനുവരിയിൽ ക്ലാസ് ആരംഭിക്കുന്ന ബാച്ചുണ്ട്. ദെൻ ജൂലൈ ബാച്ച്, അപ്പോൾ രണ്ട് ബാച്ചുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലേത് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം? PG ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ചൈൽഡ് കൗൺസിലിംഗ്.
ഈ കോഴ്സും ഇതുപോലെ 1 ഇയർ ഡ്യൂറേഷൻ ആണുള്ളത്. ഒരു വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഈ കോഴ്സ് BSS അപ്രൂവ്ഡ് ആണ്. അപ്പോൾ BSSനെ കുറിച്ച് ഇനി എലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ മുമ്പ് തൊട്ട് മുമ്പ് ഞാൻ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിലും നമുക്ക് വരുന്ന പേപ്പേഴ്സ് 5 പേപ്പേഴ്സ് വരും. ഈ പേപ്പേഴ്സിൽ 4 പേപ്പേഴ്സ് റിട്ടേണും 1 പ്രാക്ടിക്കലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ക്ലാസ്സുകൾ വരുന്നത് വീക്ക്ലി വൺസ് നൈറ്റ്, സാറ്റർഡേ നൈറ്റ് ഓർ സൺഡേ നൈറ്റ്. മുൻകൂട്ടി സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഡയറക്റ്റ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. നേരത്തെ PG ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിൻ്റെ ക്ലാസ്സുകൾ ഓൺലൈൻ ബാച്ചിലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ മന്ത്ലി ഉണ്ടായിരിക്കും. മന്ത്ലി കൺസൾട്ടേഷൻ ഫോർ ട്രെയിനിങ്. കാരണം കൗൺസിലിങ്ങിലാണെങ്കിലും ഈ റെമഡിയൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ മനസ്സിലാക്കുക. ലോകം മുഴുവനും 2 വർഷം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരുന്നല്ലോ. അറിയാലോ, കൊറോണ വന്ന സമയത്ത് എല്ലാവിധ കോഴ്സുകളും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചെയ്യേണ്ട കോഴ്സുകളടക്കം ഓൺലൈൻ കംപ്ലീറ്റ് ചെയ്ത കാലഘട്ടമാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ ഓൺലൈൻ ചെയ്യുമ്പോൾ സ്ഥിരം എത്രത്തോളമാണ് ഇതിൻ്റെ എഫക്റ്റ് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ അതാ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസ് എല്ലാ മാസത്തിലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ ക്യാമ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇയർ എൻഡിലായിരിക്കും എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ജനുവരി ബാച്ച് ആരംഭിക്കുന്ന ആളുകൾക്ക് ഡിസംബർ ബാച്ചിലും ജൂലൈ ബാച്ച് ആരംഭിക്കുമ്പോൾ മെയ് ഒരു അക്കാദമിക് ഇയറിലാണ് കണക്കാക്കുക. അങ്ങനെ ആയിരിക്കും അതിൻ്റെ എക്സാമിനേഷൻ. ഇയർലി ഇയർ എൻഡിൽ ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 മന്ത് കൂടുമ്പോൾ ഇൻ്റേർണൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈനിലും അറ്റൻഡ് ചെയ്യാം. ഞാൻ പറയുന്നതെല്ലാം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റിക്ക് വരുന്ന ഫീസ് 24,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇതിനും നേരത്തെ പറഞ്ഞുള്ള എല്ലാ വാലിഡിറ്റിയുള്ള രീതിയിലായിരിക്കും നമ്മളുടെ കോഴ്സുകളുള്ളത്. ഓക്കെ, റെമഡിയലിൻ്റെ പേപ്പറിനെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിച്ചില്ല. പേപ്പറിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഏരിയ റെമഡിയലിൽ കുറച്ച് കൗൺസിലിങ്ങിൻ്റെ പാർട്ട് വരുന്നതുകൊണ്ട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ റെമഡിയൽ വരും. കാരണം മാനേജ്മെൻറ്റ് ഓഫ് PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ചൈൽഡ് കൗൺസിലിംഗ് ആണ്. അപ്പോൾ ചൈൽഡ് കൗൺസിലിങ്ങിൻ്റെ ചൈൽഡ് സൈക്കോളജിയുടെ കുറച്ച് ഏരിയയും ചൈൽഡ് കൗൺസിലിങ്ങിൻ്റെ കുറച്ച് ഏരിയയും അതിലുണ്ടായിരിക്കും. പ്ലസ് ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടികൾ അതിന് മാനേജ്മെൻറ്റ് ടെക്നിക്സും നിങ്ങൾക്ക് ഉപകാരപ്പെടും, വളരെയധികം ഉപകാരപ്പെടും. ഗൾഫിലേക്ക് ഒത്തിരി ആളുകൾ ഈ സർട്ടിഫിക്കേഷൻ ജോയിൻ ചെയ്ത കോഴ്സാണിത്. ഓക്കെ, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് ബന്ധപ്പെടുക, ജോയിൻ ചെയ്യുക. താങ്ക് യു.